ഹലോ എസ് എസ് എൽ സി സ്റ്റുഡൻസ്, നിങ്ങളുടെ മാത്സ് പരീക്ഷയ്ക്ക് ഉറപ്പായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. നാലാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം ക്രിയ സമവാക്യത്തിൽ നിന്ന് ഈ പ്രാവശ്യത്തെ മോഡൽ വന്ന ചോദ്യമാണ്, അതും പഠിപ്പിച്ചുതരാം. അതേപോലെ കഴിഞ്ഞ വർഷം 2022 ഇതാ 2019 സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിനും വരും. സോ അത് ഞാൻ പഠിപ്പിച്ചു തരാം, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ മൊത്തം എടുക്കുകയാണ്. ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണെന്ന് എല്ലാവരും കമൻറ്റും ചെയ്യുക. മറക്കല്ലേ, 7 പേർക്ക് എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരിക. സ്ക്വയർ, ഒരു സമചതുരം, 2 rectangles, 2 ചതുരങ്ങളും കൂടെ വെക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഹൈറ്റുകൾ സെയിം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഈ സ്ക്വയറിന്റെ സെയിം ഹൈറ്റ് തന്നെയാണ്, അതിനേക്കാൾ നീളം കൂടുതലില്ല, 2 സമചതുരം. ഓക്കെ, ആൻഡ് നോക്കിയത് വിഡ്ത് ഓഫ് ദ റെക്ടാംഗിൾസ്, ഈ ചതുരത്തിന്റെ വീതികൾ 2-2 സെന്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ. ആൻഡ് ടോട്ടൽ ഏരിയ ഓഫ് ദ പിക്ചർ, ടോട്ടൽ പരപ്പളവ്, ആകെ പരപ്പളവ് 96 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഡയഗ്രം തന്നിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്നത് ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, ഈ സമചതുരത്തിൻ്റെ ഓരോ വശങ്ങളെ സൈഡുകൾ എക്സ് സൈഡ് എടുത്താൽ റൈറ്റ് ആൻ ഇക്വേഷൻ, ഒരു സമവാക്യം എഴുതാൻ പറയുന്നു. രണ്ടാം കൃതി സമവാക്യം ആയിരിക്കും, നോക്കിക്കോ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഇതൊരു സമചതുരം സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ മക്കളെ, എല്ലാ സൈഡും സെയിം ആയിരിക്കും, അല്ലെ, എല്ലാ സൈഡും. അപ്പം നോക്കിയേ, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സാ, ഇതും എക്സാ, ഇതും എക്സാ. ഇനി നമുക്ക് ഈ റെക്ടാംഗിൾ എന്താണ്, ചതുരങ്ങളുടെ ഹൈറ്റ് നമുക്ക് മനസ്സിലായി, ഇതേ ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ വീതി 2, ഇതിൻ്റെ ഹൈറ്റ് എക്സും, ഇതിൻ്റെ എന്താണ് സെയിം സംബന്ധം, ഇവിടെയൊക്കെ എക്സ് ആ വരിക, കാരണം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൊത്തത്തിൻ്റെ പരപ്പളവ്, മൊത്തം പരപ്പളവ് നോക്കിയേ, ഇത്. ഓക്കെ, ഞാൻ കളർ കാണിച്ചാൽ, ഇയാളും കൂട്ടിയാൽ മൊത്തം പരപ്പളവ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 96 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ മൊത്തം പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും, നിങ്ങൾ നോക്കിക്കേ, താഴെ മൊത്തം എത്ര നീളം, താഴെ എക്സ് ഉണ്ട്, 2 ഉണ്ട്, എക്സും 2 ഉം കൂട്ടിയാൽ എക്സ് പ്ലസ് ഫോർ ആണ് നീളം, അല്ലെ വീതി, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എടുത്തോ. ഉയരം, ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് ഒരു വ്യത്യാസമല്ല, എക്സ് അല്ലേ. ഒരു മൊത്തം റെക്ടാംഗിൾ, ഈ മൊത്തം ഷേപ്പിന്റെ പരപ്പളവ് എത്രയാണ്, വളരെ സിമ്പിൾ, ഒരു ചതുരത്തിന്റെ ഷേപ്പ് അല്ലേ. എ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്, വീതിയും നീളം മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് പ്ലസ് ഫോർ ഇൻറ്റു എക്സ് എഴുതുക. എന്താണ് എക്സ് പ്ലസ് ഫോർ ആണ് ലെങ്ത്, ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ് എഴുതുക. ഇനി ഇയാൾ എങ്ങനെ രണ്ടാം കൃതി സമവാക്യമാക്കുക, ബ്രാക്കറ്റിലേക്ക് ഗുണിക്കുക, എക്സ് ഇൻറ്റു എക്സും എക്സ് ഇൻറ്റു ഫോറും. അപ്പം എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടുപിടിച്ചു, ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഏരിയ. ഇനി പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മൊത്തം ഏരിയ പരപ്പളവ് 96 ആണെന്ന് പറഞ്ഞു, 96, അത് എഴുതിക്കോ, 96 ആണ് ഇത്. ഓക്കെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇതിൻ്റെ ബീജഗണിതം എഴുതുക, ആൽജബ്രയ്ക്ക് എഴുതുക, അത് സമവാക്യമായിട്ട് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ, 1.5 മാർക്ക് കിട്ടി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ, ഇനി ആ സ്ക്വയറിൻ്റെ ഒരു വശം കണ്ടുപിടിക്കണം, അതെന്താണ്, എക്സ് ആണ്. ഇവിടെ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉണ്ടാവോ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, വർഗ തികവ്. ഇത് ഞാൻ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ കാണിച്ചു തരട്ടെ, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 96. ആ ഇത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 96. നമ്മൾ വർഗ തികവ് അല്ലെങ്കിൽ എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കും. നിങ്ങൾ നോക്കേണ്ടത് ആകെ സിമ്പിൾ ട്രിക്കാണ്. എക്സ് സ്ക്വയർ അല്ല, എക്സിൻ്റെ കൂടെ ആരാളത്, എക്സിൻ്റെ കൂടെ നിങ്ങൾ കാണാം 4 4-ന്റെ പകുതി എത്രയാ, 2 അല്ലേ 2. 4-ന്റെ പകുതി 2. 2-ന്റെ സ്ക്വയർ എന്താണ് മക്കളെ, അതാണ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നടുക്കത്തെ ആളുടെ പകുതിയാക്കുക സ്ക്വയർ ചെയ്യുക, പകുതിയാക്കുക, ആ സ്വന്തം ഗുണിക്കുക. അപ്പം എന്താ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 സ്ക്വയർ ആഡ് ചെയ്യുന്നു. അതേപോലെ വലതുഭാഗത്തും, ഒരു സമവാക്യത്തിൽ ഇക്വേഷനിൽ ലെഫ്റ്റിലും റൈറ്റിലും സെയിം പരിപാടി ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സ് പ്ലസ് 2. ഓക്കെ, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിന് എഴുതാം. എക്സ് നടുക്കിൽ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, ഇവിടെ 2-ന്റെ സ്ക്വയർ ആയതുകൊണ്ട് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരിക. ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, 96 പ്ലസ് 2 സ്ക്വയർ, 96 പ്ലസ് 4 എത്ര മക്കളെ, 100. രണ്ട് സൈഡും ഒരു പ്രത്യേക സ്ക്വയർ ആണ്, വർഗമാണ്. നോക്കിയേ, ഇവിടെ എന്താണ്, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 10 സ്ക്വയറാ. രണ്ട് സൈഡിലും എനിക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം, രണ്ട് സൈഡിൽ ഞാൻ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. ആഹാ, ഇനി ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 10 എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഇവിടെ മാർക്ക് പോകും. നിങ്ങൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ്സും മൈനസ് 10 വരും, അത് നോട്ട് ചെയ്യുക, പ്ലസ്സും മൈനസും 10. ഇനി രണ്ട് ഉത്തരം വരും, രണ്ട് ഉത്തരങ്ങൾ ഞാൻ കാണിച്ചു തരാം, അതിൽ ഒരെണ്ണം തെറ്റായിരിക്കും, പക്ഷെ അത് പറയാനായിട്ടില്ല. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 10. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 2, എക്സ് ഈസ് ഈക്വൽ ടു 8.
അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ നീളം നമുക്ക് 8 കിട്ടും. ഇനി മൈനസ് 10 എടുക്കുകയായിരുന്നു, എന്താണ് കിട്ടുക? എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 10. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2 ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 10 മൈനസ് 2. അപ്പോൾ എക്സ് എന്താണ്? മൈനസ് 12 വരും. ഇനി നമുക്ക് ഇവിടെ എത്തുമ്പോൾ പറയാം, സാറേ എക്സ് നീളമാണ്, ലെങ്ത് ആണ്, ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവൂല, മൈനസ് വരൂല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? എക്സ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ നീളം എക്സ് എന്ന് പറയുന്നത് 8. ഉത്തരം പറയുമ്പോൾ യൂണിറ്റ് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. സോ നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? 8 സെന്റിമീറ്റർ എഴുതണം. 8 സെന്റിമീറ്റർ, കാരണം മൊത്തം ചോദ്യം സെന്റിമീറ്ററിലായിരുന്നു. ഓക്കെ, അപ്പം ഈ ചോദ്യം നമുക്ക് 3 മാർക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതി അത് എഴുതി ഇഷ്ടമുള്ള രീതിയിൽ. ഇവിടെ വർഗത്തികവ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല. ഇഷ്ടമുള്ള നിങ്ങൾക്ക് രീതിയിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ആൻസർ കിട്ടും, 8 - 12 കിട്ടും. -12 നമുക്ക് ഉപേക്ഷിക്കാം, അത് കിട്ടിയിട്ട് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കിട്ടിയാലോ? ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എല്ലാവരും ചാറ്റിൽ കിട്ടിയെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, മാർച്ച് 2022. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് മക്കളെ. ഈ പാറ്റേൺ വരുന്ന ഞാൻ ഉറപ്പായിട്ട് പറയാം, അതുകൊണ്ട് തന്നെ ഞാൻ മോഡലിന് വന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പഠിപ്പിച്ചാൽ നോക്കിക്കേ. ആ സ്ട്രിപ്പ് ഓഫ് വിഡ്ത്ത് 4 സെന്റിമീറ്റർ, ഒരു 4 സെന്റിമീറ്റർ വീതിയുള്ള സാധനം, ഒരു റെക്ടാങ്കിൾ, ഇതൊരു ചതുരം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയറിനോട്. ഓക്കെ, സ്ക്വയറിനോട്. ഓക്കെ, ഇതൊരു സമചതുരത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയഗ്രാം വരച്ചത് വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ക്വയറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സ്ക്വയറ്, അതിൻ്റെ കൂടെ അതേ ഹൈറ്റുള്ള, നോക്കിക്കേ, അതേ ഹൈറ്റുള്ള ഒരു ചതുരം. ഓക്കെ, അതിൻ്റെ വീതി എത്ര? 4. ഇത് എക്സ് ആണെന്ന് തന്നു അല്ലേ? ഇയാൾ എക്സ് ആണ്, ഇയാൾ എക്സ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ, ഒരു സൈഡ് സ്ക്വയറിൻ്റെ എന്നാണ് എക്സ് ആണെങ്കിൽ എല്ലാ സൈഡും എക്സ് ആണ് നമുക്കറിയാലോ. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, നോക്കിക്കേ, അതും കിട്ടി. ഇനി നോക്കിക്കേ, ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാങ്കിൾ, ഈ പുതിയ ചതുരം മൊത്തത്തിൻ്റെ പരപ്പളവ് എന്താണ്? 77 പറയുന്നത്. ഓക്കെ, എത്രയാണ്? 77. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻ്റു ബ്രെഡ്, നീളവും വീതിയും. നീളം എത്രയാണ് മക്കളെ? നീളം നോക്കിക്കേ, ഇവിടെ എക്സ് ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 4. ഇവിടെ എന്താണ്? ഹൈറ്റ് എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ എത്രയാ? 77. ഓക്കെ, അപ്പോൾ 77 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 4x, ഇതാണ് അതിൻ്റെ ബീജഗണിതം. കഴിഞ്ഞു, ഇത്ര എഴുതിയാൽ മതി. പരപ്പളവ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ, ബീജഗണിതം എഴുതി. ഇഫ് യു ടേക്ക് ദ വിഡ്ത് ആസ് ദ ന്യൂ റെക്ടാങ്കിൾ ഓഫ് എക്സ്, വാട്ട് വിൽ ബി ദ ലെങ്ത്? കണ്ടുപിടിക്കണം, ഫൈൻഡ് ദ മെഷർ ഓഫ്, എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വരെ എത്തി. 77 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x. വീണ്ടും സിമ്പിൾ വർഗത്തികവ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ ഞാൻ കാണിച്ചാൽ നോക്കിക്കേ, രണ്ട് സൈഡിലും ഇവിടെ നോക്കിയേ, 4x, എക്സിൻ്റെ കൂടെ ആരാ 4, അതിൻ്റെ പകുതി 2 സ്ക്വയർ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ലൈനിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, 77 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x, 4x അല്ലേ, ഇവിടെ 4x, എക്സിൻ്റെ കൂടെ ആരാ 4, 4 പകുതി എടുത്തേ, 4 പകുതി 2, 2 സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ. അത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും ആഡ് ചെയ്യാം. അപ്പോൾ 77 + 4 എത്രയാ? 81. ഇവിടെ എത്രയാ വരെ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇവിടെ 81 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 81 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിൽ റൂട്ട് എടുത്തോ, രണ്ട് സൈഡിൽ റൂട്ട് എടുക്കാം, നമുക്ക് പ്ലസ് മൈനസ് 9 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 കിട്ടും അല്ലേ. രണ്ട് ആൻസറും എടുക്കണം, പ്ലസും മൈനസ് 9ഉം. രണ്ട് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് രണ്ട് ഉത്തരം? ഒരെണ്ണം എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 9, അപ്പോൾ എക്സ് എന്താണ് വരിക? 7 സെന്റിമീറ്റർ എന്ന് വരും. മറ്റേ ഉത്തരം എന്താണ്? തെറ്റായ ഉത്തരമാണെങ്കിൽ നമുക്ക് നോക്കാം, എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 9, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 11 സെന്റിമീറ്റർ. നീളം നെഗറ്റീവ് ആവില്ല, മൈനസ് ആവത്തുകൊണ്ട് അത് ഉപേക്ഷിക്കാം. ആൻസർ എന്താണ്? 7 സെന്റിമീറ്റർ. ഇത്രയും സിമ്പിൾ ചോദ്യമാണ്. ഇനിയും പ്രാവശ്യം എന്താണേലും പഠിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായി വരുന്ന ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡലും പഠിച്ചു, ആ നിങ്ങൾക്ക് ഞാൻ ഒരു എക്സ്ട്രാ ഹോംവർക്ക് ക്വസ്റ്റ്യനും തന്നു, ഇതെല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, ദാ പോസ് ചെയ്ത് വെച്ചോ, ഇതെല്ലാവരും കമൻസിൽ ആൻസർ ചെയ്യാം. എനിക്കറിയണം ആർക്കൊക്കെ ആൻസർ ചെയ്യാമെന്ന്. സെയിം ടൈം ചോദ്യമാണ്. ഇതാ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഇവിടെ റെക്ടാങ്കിൾ ഉണ്ട്, അത് കൂട്ടുന്നു. നോക്കിയേ, സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും ആൻസർ ചെയ്യുക, 4 മാർക്ക് കിട്ടും. ആൻഡ് ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മക്കളെ, കൂടുതൽ ക്വസ്റ്റ്യൻസിനും സ്റ്റഡി മെറ്റീരിയലിനും എല്ലാ അതിനു വേണ്ടി examiner.com പോവുക. അതിൽ നിങ്ങൾക്ക് ഇതാ കാണിച്ചു തരാം. നിങ്ങൾ examiner.com പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്റ്റഡി മെറ്റീരിയൽ വരിക, മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെ എല്ലാ ലൈവ് ക്ലാസ്സും നോട്ട്സും കിട്ടും. അതേപോലെ എക്സ്ട്രാ കൺസ്ട്രക്ഷൻ, ഫോർമുല, 64 questions, A+, എല്ലാത്തിനും ക്ലാസ്സുകളും ലിങ്കൊക്കെ കിട്ടുന്നതായിരിക്കും. അത് തന്നെ ഫുൾ A+ ധാരാളം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും. അടുത്ത ഏത് ടൈപ്പ് വീഡിയോ വേണമെന്ന് എല്ലാവരും അറിയിക്കുക. പിന്നെ 7 മറക്കരുത്, ലൈവ് ക്ലാസ് ഉണ്ട്. ആൻഡ് അൻസാനെ ഫോളോ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. 7 ലൈവിലും കാണാം. ഓക്കെ, ബൈ ബൈ.